നമസ്കാരം. ജാഗ്രത ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാം ജീവിക്കാനൊരു ജോലി വളരെ ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് നാം കഷ്ടപ്പെട്ട് പഠിക്കുന്നത് തന്നെ. കഷ്ടപ്പെട്ട് പഠിച്ച് ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വേണമെങ്കിൽ അത്യാവശ്യം റെക്കമെൻഡേഷനുകളും ഒക്കെ ഒപ്പിച്ച് ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറി പറ്റുകയാണ് എല്ലാവരും ചെയ്യാറ്. സർക്കാർ ജോലി കിട്ടാത്തവരുടെ കാര്യമാണിതല്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടേതായ ചില സ്ട്രാറ്റജീസ് ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ സ്ട്രാറ്റജീസ് എത്രത്തോളം തൊഴിലാളി വിരുദ്ധമാകാറുണ്ട് എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധതയിൽ പ്രവർത്തിച്ച് ലാഭം കൊയ്യുന്നവയാണ്. എന്നാൽ അതിനപമാനമായി ചില സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്ത് അവരിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ വിരളമാണെന്ന് മാത്രം. അത്തരം സ്ഥാപനങ്ങളെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. അവർക്ക് ചിലപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കോടികളുടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ ജീവനക്കാർ ഏറെ ആത്മാർത്ഥതയോടെ അവരുടെ ഓരോ തുള്ളി വിയർപ്പും ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒഴുക്കാൻ തയ്യാറാവും. പക്ഷേ ഭൂരിഭാഗം സ്ഥാപനങ്ങളും ജീവനക്കാരെ വെറുപ്പിച്ച് പണിയെടുപ്പിക്കലാണ് നടത്തുന്നത്. ഓവർലോഡ് പണി കൊടുക്കുകയും വേതനത്തെ എങ്ങനെയെല്ലാം വെട്ടിച്ചുരുക്കാമെന്ന് ഗവേഷണം നടത്തുകയും ചെയ്യും. ഇതിനെതിരെ എന്തെങ്കിലും മിണ്ടുന്നവർ തീർത്തും ഒറ്റപ്പെടുകയും അവർക്ക് ജോലി നഷ്ടമാവുകയും ചെയ്യും. എന്നല്ലാതെ യാതൊരു മാറ്റവും വേറെ ഒന്നും ഉണ്ടാകാറില്ല. തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഒരുപാട് ഉണ്ട്. എന്നാലും പലർക്കും റിസ്ക് എടുക്കാൻ മടിയാണ്. മടിയെന്നല്ല, ഭയമാണ്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാതെ എങ്ങനെയെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ പേര് ശ്രമിക്കാറ്. മുടക്കാൻ പറ്റാത്ത EMI കൾ, വീട്ടുപാടുക, കുട്ടികളുടെ പഠിത്തം എന്ന് തുടങ്ങിയ കടമ്പുകൾ നിരവധിയാണ്. ഇവയൊക്കെ മുന്നിൽ നിന്ന് ചിരിക്കുമ്പോൾ പ്രതികരണശേഷിയും ആവേശവും എല്ലാം താനേ കെട്ടടങ്ങും. കോർപ്പറേറ്റ് അല്ലാത്ത പല സ്ഥാപനങ്ങളുടെ സ്ഥിതിയും ഇതിൽ നിന്നും മെച്ചമൊന്നുമല്ല. കോർപ്പറേറ്റ് മുതലാളി ലാഭമുണ്ടാക്കുമ്പോൾ മറ്റു ചില സ്ഥാപനങ്ങളിലെ തലപ്പത്തുള്ളവർ മറ്റു ജീവനക്കാരെ ചൂഷണം ചെയ്ത് കൂടുതൽ സമ്പാദിക്കുന്നു. എവിടെയായാലും തൊഴിലാളികളെന്നും ചൂഷണങ്ങൾക്ക് ഇരയാവുക തന്നെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാവുന്നവർ അതൊന്നും പുറത്തു പറയാനാവാതെ വീർപ്പുമുട്ടുന്നുണ്ട്. ഈ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. നിങ്ങളുടെ തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ലോകത്തെ അറിയിക്കാം ജാഗ്രത ലൈവിലൂടെ.